മലയാള സിനിമയുടെ അഫ്രപാളികളിൽ നിറഞ്ഞിരുന്ന സൗകുമാര്യം മാഞ്ഞു. കേരളം കണ്ണീരോടെ വിട നൽകി. ആറോളം ഭാഷകളിലായി 2500-ലേറെ ചിത്രങ്ങൾക്കാണ് സുകുമാരി ജീവൻ പകർന്നത്. 7 വയസ്സ് മുതൽ വേദിയിലെത്തിയ സുകുമാരി മരണം വരെയും മലയാളികളുടെ മനസ്സിൻ്റെ വേദിയിൽ നിറഞ്ഞാടി. 1946 ഒക്ടോബർ 6 തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ മാധവൻ നായരുടെയും സത്യഭാമയമ്മയുടെയും മകളായിട്ടാണ് സുകുമാരി ജനിച്ചത്. തിരുവിതാംകൂർ സഹോദരിമാരായിരുന്ന ലളിത, പത്മിനി, രാഗിണിമാർക്കൊപ്പം നൃത്താഭ്യാസനവും തുടർന്ന് വെള്ളിത്തിരയിലുമെത്തി. 6 പതിറ്റാണ്ടോളം തെന്നിന്ത്യൻ സിനിമകളിൽ വസന്തം വിരിയിച്ച് നിറഞ്ഞു നിൽക്കുകയായിരുന്നു സുകുമാരി എന്ന അനശ്വര കലാകാരി. പൂജപ്പുര LP സ്കൂളിലെ പ്രാഥമിക പഠനത്തിനിടയിൽ മദ്രാസിലേക്ക് പറിച്ചു നട്ട സുകുമാരിയുടെ ജീവിതമാണ് കൂടുതൽ ഭാഷാചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടുവാൻ പ്രധാന കാരണം. YG പാർത്ഥസാരഥിയുടെ പെറ്റാൽത്താൻ പിള്ള എന്ന നാടകത്തിലൂടെയായിരുന്നു അഭിനയത്തിൻ്റെ അരങ്ങേറ്റം. തുടർന്ന് സത്യൻ രാഗിണി ജോഡിമാർ കത്തിയുന്ന കാലത്ത് തസ്കരവീരൻ എന്ന ചിത്രത്തിലെ വില്ലനായ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ജോഡിയായിട്ടാണ് ആദ്യം സുകുമാരി വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് ശാരദ, ഷീല, ജയഭാരതി തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച സുകുമാരി പ്രായം കുറവാണെങ്കിലും അമ്മ വേഷങ്ങളിലൂടെയാണ് അധികവും കത്തിക്കേറിയത്. ഹാസ്യവും സീരിയസും ട്രാജഡിയുമെല്ലാം ഈ മലയാളയമ്മയ്ക്ക് വഴങ്ങിയിരുന്നു. ഹാസ്യവേഷങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതോടെ പ്രശസ്തരായ നിരവധി ഹാസ്യതാരങ്ങൾക്കൊപ്പം ഇവർ നിറഞ്ഞു നിന്നു. പിന്നീട് പല തലമുറകൾക്കൊപ്പം ഭാര്യയായി, അമ്മയായി, അമ്മുമ്മയായി, അമ്മായിയമ്മയായൊക്കെ അഫ്രപാളികളിലെത്തി. 2013 3G അവസാന ചിത്രം. കഴിഞ്ഞ February 27 ചെന്നൈ ത്യാഗരാജ നഗറിലുള്ള വീട്ടിലെ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തിനിടയിൽ പൊള്ളലേറ്റതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പൊള്ളൽ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിച്ചതിനാൽ 1 ആഴ്ചയായി ഡയാലിസിസ് നടത്തുകയായിരുന്നു. ക്യാമറയ്ക്ക് പിന്നിലും എല്ലാവരാലും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഉത്തമ വ്യക്തിത്വമായിരുന്നു സുകുമാരിയുടേത്. സഹപ്രവർത്തകരെ ഇത്രയേറെ സ്നേഹിക്കുന്നൊരു നടി തെന്നിന്ത്യൻ സിനിമാ രംഗത്തുണ്ടാകില്ല. നന്മയുടെ പാതിഹൃദയം തന്നെ മുറിച്ചുമാറ്റിക്കൊണ്ടാണ് അഫ്രപാളികളിൽ കഥാപാത്രങ്ങളെ ബാക്കിയാക്കി മലയാളത്തിൻ്റെ അമ്മ മടങ്ങിയത്. സ്വാഭാവിക അഭിനയം തന്നെയായിരുന്നു സുകുമാരിയെ ജനപ്രിയയാക്കിയതും. ക്യാമറയ്ക്കു പിന്നിൽ അഭിനയമല്ല അവർ നടത്തിയത്, ജീവിക്കുകയായിരുന്നു. വ്യക്തിജീവിതത്തിലും അഭിനയരംഗത്തും വിനയവും ആത്മാർത്ഥതയും കൈമുതലാക്കിയ അനുഗ്രഹീത നടിയാണ് മലയാളത്തിന് നഷ്ടമാകുന്നത്. ദേശഭാഷ അതിരുകളില്ലാതെ ഏത് വേഷവും തകർത്താടിയ സുകുമാരി എന്ന അഭിനേത്രി അരങ്ങൊഴിഞ്ഞു. 2003 രാജ്യം സുകുമാരിയെ പത്മശ്രീ നൽകി ആദരിച്ചു. 1974, 1974, 1974, 1973, 1975 കാലഘട്ടങ്ങളിൽ സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ്. 1990 കലയിസെൽവം. 1991 കലയിമാമണി. 2001 നമ്മഗ്രാമം എന്ന തമിഴ് ചിത്രത്തിന് ദേശീയ അവാർഡ്. ഇങ്ങനെ പോകുന്നു തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങൾ സുകുമാരിക്ക് നൽകിയ ആദരവ്. 6 ദശാബ്ദം നീണ്ടുനിന്ന അഭിനയ സബരിയ. ദൈവം അനുഗ്രഹിച്ചു നൽകിയ കലയുടെ വരപ്രസാദം അണിഞ്ഞ കലാകാരി. അരങ്ങുകളിൽ നിന്നും അരങ്ങുകളിലേക്കുള്ള വിശ്രമമില്ലാത്ത യാത്ര. കലയെയും കലാസ്വാദകനെയും കലാകാരനെയും സ്നേഹിച്ച വേറിട്ട വ്യക്തിത്വം. ഇതിനെല്ലാമപ്പുറം മലയാളത്തിൻ്റെ മാനസപുത്രി കലാസബരിയോട് ഇവിടെ പറയുമ്പോൾ അത് ഇന്ത്യൻ സിനിമാലോകത്തിന് തന്നെ നികത്താനാകാത്ത നഷ്ടമാണ്. GCN News പത്തനാപുരം.